തിരുവനന്തപുരം വെൺപാലവട്ടത്ത് അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. കുഞ്ഞുൾപ്പെടെ 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ 2 സ്ത്രീകളും ഒരു കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത്. വാഹനം ഓടിച്ചിരുന്ന സിനി മരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്താണ് പറയാനുള്ളത്? മധു, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, ആരെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതാ ഏതാണ്ട് ഇവിടുന്ന് കോളത്തേക്ക് പോകുന്ന വണ്ടി വെൺപാലവട്ടത്ത് ഇവിടെ വെച്ചാണ് സ്കൂട്ടർ താഴേക്ക്, സ്കൂട്ടറിൽ നിന്നായി യാത്രികർ താഴേക്ക് മറിഞ്ഞു വീണത്. നമുക്ക് താഴെ കാണാം, ഈ വളകൾ പൊട്ടിക്കിടക്കുന്നത് കാണാം. അതായത് ഇവിടുന്ന് മറിഞ്ഞവർ അവിടേക്കാണ് ആദ്യം വീണത്, പിന്നീട് അവിടെ നിന്നാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വസ്ത്രങ്ങളുണ്ട്, വസ്ത്രങ്ങളുടെ ബാക്കിയുണ്ട്, കുപ്പിവെള്ളമുണ്ട്. അങ്ങനെ വണ്ടി ഇപ്പോൾ പോലീസുകാരോട് നമ്മളോട് പറഞ്ഞത് വണ്ടി സ്കിഡായി അവർ മറിഞ്ഞു വീണതായിരിക്കാനുള്ള സാധ്യതയാണ് അവർ പറഞ്ഞത്. കാരണം വണ്ടി പരിശോധിച്ചപ്പോൾ വണ്ടി വേറൊരു വാഹനം തട്ടിയതായൊന്നും പറയുന്നില്ല. കൊല്ലം വയനാട് ഒരു മരണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അവർ പോവുകയായിരുന്നു, കോളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉറങ്ങിപ്പോയതാണോ അതോ ഒരു വണ്ടി സ്കിഡായതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലവിൽ പോലീസിനുണ്ട്. അത് സൂചിപ്പിച്ചതുപോലെ വണ്ടിയുടെ പിൻഭാഗത്തിരുന്ന അമ്മ, അമ്മയും മകളും സഹോദരിയുമായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത്. സിമി മരണപ്പെട്ടു. ഈ ആ സമയത്ത് അപകടം കണ്ട ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഉച്ചയ്ക്ക് വഴി പോയിരുന്നു അല്ലേ? അതെ, ഞാൻ ജോലിക്ക് പോകാൻ നേരത്തെ ഉച്ചയോട് ആയപ്പോഴാണ് ഇവിടെ ഒരു വലിയ തള്ളും ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ വണ്ടി ഉടനെ തന്നെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യാൻ തന്നെ സൗകര്യമില്ലായിരുന്നു, കുറച്ച് ദൂരം പാർക്ക് ചെയ്ത് തിരിച്ച് വന്നപ്പോൾ ഒരു ആക്ടിവ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞ് ഇടിച്ച് തിരിഞ്ഞു പോയി. തിരിഞ്ഞു പോയ ഇതിന് 2 സ്ത്രീകൾ താഴോട്ട് വീഴുകയായിരുന്നു. നേരിട്ട് തലയിടിച്ച ഒരു ഡ്രൈവറായ സ്ത്രീയാണ്, ഹെൽമെറ്റ് സൈഡിൽ കിടപ്പുണ്ട്, ദുപ്പട്ട സൈഡിൽ കിടപ്പുണ്ട്, ആ സൈഡിൽ തലയിടിച്ച് രക്തമായിട്ട് കിടക്കുകയായിരുന്നു. ആ സ്ത്രീ അനിൽ അനക്കം ഇല്ലായിരുന്നു, പക്ഷേ ഓട്ടോയിൽ പിന്നീട് ആൾക്കാർ കൊണ്ടുപോയപ്പോൾ കുറച്ച് അനക്കം ഉണ്ടായിരുന്നു. ചിലപ്പം പോകുന്ന വഴിക്ക് മരിച്ചു കാണും. കൊല്ലത്തേക്ക് പോകുവായിരുന്നു അല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഈ അവർ ബാലൻസ് തെറ്റിയിട്ട് ഈ മലയിൽ ഇടിച്ചിട്ട് വണ്ടി തിരിഞ്ഞു പോയി. ഈ ബാലൻസ് തെറ്റിയെന്ന് പറയുന്നത് സ്കിഡ് ആൾക്കാർ പറഞ്ഞതാണ്, സ്കിഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പം ആക്റ്റീവായി ഇങ്ങനെ തിരിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഈ പോകുന്ന ഡയറക്ഷനിൽ പോകുന്ന വണ്ടി ഇടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ ആ തിരിഞ്ഞ വഴിക്ക് രണ്ടുപേരും താഴെ. സ്കൂട്ടറായിരുന്നു അല്ലേ? ആ, ആക്റ്റീവ സ്കൂട്ടറായിരുന്നു. സ്കൂട്ടറായിരുന്നു. എന്നിട്ട് മറ്റേ സ്ത്രീക്കും തലയ്ക്കൊന്നും പരിക്കില്ലായിരുന്നു, പക്ഷേ കാലും അതെല്ലാം അനങ്ങാൻ വയ്യാതെ നട്ടലിനോ കാലിനൊക്കെ എന്തോ വഴി കാണും ഭയങ്കരമായിട്ട്. പിന്നെ ആൾക്കാർ പിന്നീട് ആ സ്ത്രീയെയും കൊണ്ടുപോയി. ആ സ്ത്രീക്ക് കുഴപ്പമില്ലെന്ന തോന്നും, മറ്റേ പുള്ളിക്കത് മരിച്ചെന്ന് തോന്നും. അങ്ങനെയാണ്, ഞാനും നേരിട്ട് ഇത്രയും പോകുന്ന വഴിക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഒരു അറിഞ്ഞത് കണ്ടറിഞ്ഞതേ ഉള്ളൂ. പിന്നെ നോക്കാനും കാണാനും ഇവരുടെ സമയം കിട്ടി. മധു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം ഈ അപകടം കണ്ടു എന്നല്ല, അപകടം സംഭവിച്ച ശേഷം അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ ഇവരെ ഈ വീണ് കിടക്കുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അരഭാഗത്തേക്ക് മാത്രമാണ് ദാ ഇതിൻ്റെ ഒരു ഉയരം, അതായത് ഈ റോഡിൻ്റെ ഈ വശങ്ങളിലുള്ള ഉയരം അരഭാഗത്ത് മാത്രം നിൽക്കുന്നതാണ്. അതായത് ഒരു സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ആളപ്പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഉയരമുള്ളത്. ഉയരം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഇവിടെ ഈ ഭാഗത്തുണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് യാത്രികർ, അതായത് ഒരു കുഞ്ഞും 2 സ്ത്രീകളും സഹോദരിമാരാണ്, അവർ അപ്പുറത്തേക്ക് മറിഞ്ഞു വന്നത്. നിലവിൽ കാരണം എന്താണെന്ന് പൂർണ്ണമായ വ്യക്തതയില്ല. വണ്ടി സ്കിഡായി ഇവർ അപ്പുറത്തേക്ക് മറിഞ്ഞു വന്നു തന്നെയാണ് ആ സമയത്ത് കൂടി നിന്ന ആൾക്കാർ പറഞ്ഞത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ആ സമയത്ത് ഇതുവഴി യാത്ര ചെയ്തിരുന്ന ഒരാളും പറഞ്ഞത്. പോലീസും അതിലൊരു വ്യക്തത നൽകുന്നില്ല. നിലവിൽ സിമി, ആ കുട്ടിയുടെ അമ്മയാണ് സിമി, സിമിയുടെ മരണം സ്ഥിരീകരിക്കാം. ബാക്കി 2 പേരും ചികിത്സയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരെ ആരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്? ഈ കുഞ്ഞിന്റെ അടക്കം ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ രാഹുൽ? നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അമ്മ, അതായത് സിമി, 35 വയസ്സുകാരി സിമി, സിമിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി ഇതെന്തുകൊണ്ട് വണ്ടി ഇങ്ങനെ മറിഞ്ഞു എന്നതിൽ നമുക്ക് ഒരു വ്യക്തമായ വിവരം പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആരോഗ്യസ്ഥിതി, എന്നാലും ഗുരുതരമാണ് അവരുടെ അവസ്ഥ എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ആദ്യം പ്രാഥമികമായി നമ്മോട് പറഞ്ഞത്. അതുകൂടാതെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. വ്യക്തമായ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് നൽകുന്നതാവും ഉത്തരവാദിത്തം. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 35 വയസ്സുകാരിയായ അമ്മ സിമി, കുട്ടിയുടെ അമ്മ, മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരാണ്, നാട്ടുകാരും പോലീസും ഉൾപ്പെടെയാണ് ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.